ലക്ഷണം കൊണ്ട് കാമവാദവുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് പ്രായാധിക്യമുള്ള ആളുകളിലാണ് വാദം അധികമാകുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ. നമസ്കാരം, ഉയർവേണി ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ വാസുദേവൻ നമ്പൂതിരി. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സന്ധിവാദത്തിനെ കുറിച്ചാണ്. ശരീരത്തിലെ വിവിധ സന്ധികളിൽ അഥവാ ജോയിൻസിൽ വരുന്ന നീര്, ഇതാണ് സന്ധിവാദം. ലക്ഷണം കൊണ്ട് ആമവാദവുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് യോഗ്യനായ ഒരു വൈദ്യന് മാത്രമേ ഇവയെ വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പ്രായാധിക്യമുള്ള ആളുകളിലാണ് സന്ധിവാദം കൂടുതലും കണ്ടുവരുന്നത്. ഒരു സന്ധിയിൽ തന്നെ വേദന അധികമായി വരുന്നതും സന്ധികളിൽ മാറി മാറി വേദന വരുന്നതും വേദന കുറഞ്ഞും കൂടിയും വരുന്നതും സന്ധിവാദത്തിൻ്റെ ലക്ഷണമായി കണ്ടുവരാറുണ്ട്. സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, നീര്, പ്രത്യേകിച്ച് മുട്ടുകളിൽ, കാൽമുട്ടിലും കൈമുട്ടിലും ഷോൾഡർ ജോയിൻറ്റ് എന്നീ പ്രധാനപ്പെട്ട വലിയ സന്ധികളിൽ ഉണ്ടാകുന്ന നീര്, വേദന, ഇതെല്ലാം സന്ധിവാദത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതോടൊപ്പം എരിച്ചിൽ, പുകച്ചിൽ, നടക്കാനുള്ള ബുദ്ധിമുട്ട്, സന്ധികളുടെ പ്രവർത്തനക്ഷമത കുറയുന്നത്, ഇതെല്ലാം സന്ധിവാദത്തിൻ്റെ ലക്ഷണമാണ്. വാദം അധികമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ചര്യകളും ചേഷ്ടകൾ, അതായത് പ്രവൃത്തികൾ ചെയ്യുന്നതും, ഉദാഹരണത്തിന് അധികമായിട്ട് യാത്ര ചെയ്യുക, അധികമായിട്ട് ആയാസം, എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുക, ഇതെല്ലാം സന്ധിവാദത്തിൻ്റെ കാരണമാകുന്നു. ഇതുകൂടാതെ മർമ്മത്തിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, ആക്സിഡൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ മൂലവും സന്ധിവാദം ഉണ്ടാകാറുണ്ട്. പ്രായാധിക്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കണ്ടുവരുന്നത്. വാദം അധികമാകുന്നതോടുകൂടി രൂക്ഷത വർദ്ധിക്കുകയും ജോയിൻസിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടുകയുമാണ് സന്ധിവാദത്തിൽ സംഭവിക്കുന്നത്. വാദം അധികമായിട്ടുള്ള ഭക്ഷണം തുടർച്ചയായിട്ട് ശീലിക്കുക, പ്രവൃത്തികൾ, അധികമായിട്ടുള്ള യാത്രകൾ, വ്യായാമം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടും ഇന്ന് ഒരു 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളിലും സന്ധിവാദം കാണുന്നുണ്ട്. നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഇരുന്നിട്ട് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്, ഈ സന്ദർഭങ്ങളിൽ മുട്ടിന്, കാൽമുട്ടിന് ഉണ്ടാകുന്ന വേദന, ഇവയൊക്കെ 40 കഴിഞ്ഞ് ഒട്ടുമിക്ക ആളുകളിലും കാണുന്നുണ്ട്. പാദഹരങ്ങളായിട്ടുള്ള ചികിത്സ തന്നെയാണ് സന്ധിവാദത്തിലും പറഞ്ഞിരിക്കുന്നത്. സ്നേഹവിധി, എണ്ണ കൊണ്ടുള്ള പ്രയോഗങ്ങൾ, സ്വേദവിധി, വിയർപ്പിക്കൽ, വസ്തി, എനിമ, ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ചികിത്സ. മരുന്നുകളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും വാദത്തിനെ കുറയ്ക്കുന്ന കഷായങ്ങൾ, ഉദാഹരണത്തിന് ദശമൂല കഷായം, രാസന എരണ്ടാദി, രാസന സപ്തകം, സഹജരാദി, അമൃതാദി കഷായം തുടങ്ങിയ കഷായങ്ങൾ വാദത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമായ വേദനയും നീരും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. പഞ്ചകർമ്മ ചികിത്സയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ടും സന്ധികളിലേക്കും അസ്ഥിക്കും സന്ധികൾക്കും ബലം വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ചികിത്സകൾ നൽകണം. ഉദാഹരണത്തിന് തൈലധാര, തൈലം കൊണ്ടുള്ള അഭ്യംഗം, ഇലക്കിഴി, വസ്തികൾ, തൈലം കൊണ്ടുള്ള വസ്തികൾ, ഇവയെല്ലാം നൽകാവുന്നതാണ്. ഒട്ടൻചുക്കാദി തൈലം, മുറിവെണ്ണ, പിണ്ടതൈലം, സഹചാരാദി തൈലം, ധന്വന്തരം തൈലം എന്നീ തൈലങ്ങൾ ഈ പറയുന്ന ചികിത്സകൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ വേദന കുറയുന്നതിനും നീര് കുറയുന്നതിനും ഈ എണ്ണകൾ കൊണ്ട് നമുക്ക് സ്വയം തന്നെ അഭ്യംഗം ചെയ്യാവുന്നതാണ്. എണ്ണ വേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നത്, നിത്യേന പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ്. വേദന കുറയുന്നതിന് പുറത്ത് ചെയ്യുന്ന ഈ ചികിത്സ കൂടാതെ അസ്ഥികൾക്ക് ബലം വർദ്ധിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് ഗന്ധതൈലം എന്ന ഔഷധം അകത്തേക്ക് കഴിക്കാനായിട്ട് നൽകാവുന്നതാണ്. സന്ധിവാദം വരാതിരിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജീവിത രീതി തന്നെയാണ്. ആഹാരം, ആഹാരത്തിലെ രൂക്ഷത അധികമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, ദഹനക്കേട് ഉണ്ടാകാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക, ഇത്രയുമാണ് ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തു തന്നെയാണോ അത് നമ്മുടെ എല്ലുകൾക്കോ സന്ധികൾക്കോ ഒരു തരത്തിലുമുള്ള ക്ഷതം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ജോലികളോ പ്രവൃത്തികളോ ആയിരിക്കണം നമ്മൾ ശീലിക്കേണ്ടത്. കൂടാതെ നിത്യവും എണ്ണ തേച്ച് കുളിക്കുന്നതും സന്ധിവാദം ഒഴിവാക്കുന്നതിന് ഉത്തമമാണ്.
ആയുർവേദ നിർദ്ദേശിക്കുന്ന ഈ ചികിത്സാ രീതികളിലൂടെ സന്ധിവാതം പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. ഉയർവേണി ലൈഫിൻ്റെ വരുന്ന എപ്പിസോഡുകളിൽ ആയുർവേദത്തെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. സർവേ സന്ധു നിരാമയം.